ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഗ്രാം പുലയനാർ കോട്ടയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പുലയ രാജവംശത്തെ കുറിച്ചോ കേട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന പുലയ രാജവംശത്തെ കുറിച്ചാണ് കേരളത്തിലെ ആദിമ നിവാസികളായിരുന്നു പുലയർ ജാതി വ്യവസ്ഥയിൽപ്പെട്ട് അവർണരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ ഇന്നും അവഗണനകൾ ഏറ്റുവാങ്ങുന്നവർ എന്നാൽ പ്രാചീന കാലത്ത് കേരളത്തിൽ ഒരു പുലയ രാജവംശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യമാണ് ചരിത്രത്തിൽ അധിക സ്ഥാനം പിടിക്കാതെ പോയ വംശത്തെക്കുറിച്ചും അവിടെ ഭരിച്ചിരുന്ന റാണിയുടെയും കഥ കേൾക്കാം വള്ളുവ രാജാക്കന്മാരിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്തുള്ള പുലയനാർ കോട്ട പണ്ട് ഭരിച്ചിരുന്നത് വള്ളുവ രാജാക്കന്മാരായിരുന്നു എന്നാൽ അവരുടെ കാലശേഷം ആ ഭരണം എത്തിച്ചേർന്നത് ഒരു പുലയരാജവംശത്തിനായിരുന്നു രാജവംശം എന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു ഭരണം അവർക്ക് കിട്ടിയതു മുതൽ അവർ രാജവംശമായി മാറുകയായിരുന്നു വലിയ രീതിയിൽ ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു പെരുമാട്ടി വംശത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ ഭരണം ലഭ്യമായത് അയ്യൻ കോതൻ എന്ന് പറയുന്ന ഒരു പുലയ രാജാവിനാണ് അദ്ദേഹത്തിന് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മൂത്തവൾ കണ്ണമാലയും ഇളയവൾ കോതയും കോതയാണ് ഇതിലെ കഥാനായിക അയ്യൻ കോതൻ കോതയ്ക്ക് പരിക്കാനായി അത്യാവശ്യം വലിയൊരു പ്രദേശം തന്നെ കൊടുക്കുകയുണ്ടായി ഇന്നത്തെ നെടുമങ്ങാട് താലൂക്കിലുള്ള പുഴമനയ്ക്കൽ പഞ്ചായത്തിലുള്ള ഒരു ചെറിയ ഭൂഭാഗം ആ ഭൂഭാഗം കൊക്കോതമംഗലം എന്ന് അറിയപ്പെടുന്നു കോത അവിടെ വരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ആ പ്രദേശത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് കോതയുടേത് ശക്തമായിട്ടുള്ള ഒരു ഭരണം തന്നെയായിരുന്നു ശരിക്കും അവിടെ സോഷ്യലിസം നടപ്പിലാക്കുകയായിരുന്നു അവർ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതുപോലെ അവിടെയും മണ്ണിൽ പണിയെടുക്കുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അതേസമയം വലിയ ജോലികളൊന്നും ചെയ്യാത്ത ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു കോത ചെയ്തത് ടാക്സ് ഏർപ്പാടാക്കുക എന്നത് തന്നെയാണ് രാജ്യം ഭരിക്കണമെങ്കിൽ ടാക്സ് തീർച്ചയായും ലഭ്യമാകണം എങ്കിൽ മാത്രമേ രാജ്യഭരണം സുഗമമാക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ എല്ലാവരിൽ നിന്നും ഒരുപോലെ ടാക്സ് ഏർപ്പാടാക്കുക ആയിരുന്നില്ല കോത ചെയ്തിരുന്നത് കോതരാണി ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്നും കൂടുതൽ ടാക്സ് പിടിക്കാൻ തുടങ്ങി അതേസമയം മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകളെ ടാക്സിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ഉയർന്ന ജാതി ഉള്ളവരിൽ വലിയ രീതിയിലുള്ള അപ്രീതിക്കിത് കാരണമാകുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ മഹാറാണിയെ താഴെ ഇറക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം സാധാരണക്കാർ അവരെ വലിയ രീതിയിൽ സ്നേഹിക്കുകയും ചെയ്തിരുന്നു ഒരു ചെറിയ നാട്ടുരാജ്യമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സൈനിക ശക്തിയും ഉയർന്ന സാമ്പത്തികവും കൊക്കോതമംഗലത്തിനുണ്ടായിരുന്നു ടാക്സിലൂടെ മാത്രമായിരുന്നില്ല കോതറാണി രാജ്യത്തിനു വേണ്ടിയുള്ള പണം സമ്പാദിച്ചത് അതിനുവേണ്ടി കാട്ടിൽ നിന്നും കാട്ടാനകളെ മെരിക്കി കൊണ്ടുവരികയും അതിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തിരുന്നു രാജ്യം അത് നേരിട്ട് നടപ്പിലാക്കിയിരുന്നത് തന്നെ അതിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം പൂർണ്ണമായും രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ റാണിക്ക് കഴിഞ്ഞിരുന്നു അക്കാലത്ത് വേണാട് മഹാറാണിയായിരുന്ന ഉമയമ്മ റാണിക്ക് കോതറാണിയുമായി നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ഉമയമ്മ റാണിക്ക് മാത്രമാണ് അപ്രകാരമുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങൾക്കൊക്കെയും കോതയോട് വലിയ രീതിയിലുള്ള വിരോധമാണ് ഉണ്ടായിരുന്നത് അതിന്റെ കാരണം അവരുടെ ജാതി തന്നെയാണ് ക്ഷത്രിയ വംശത്തിൽ പെടാത്തതും ജാതിയിൽ താഴ്ന്നതുമായ ഒരു ഭരണാധികാരി പോരാത്തതിന് ഒരു സ്ത്രീയും അങ്ങനെയുള്ള ഒരാൾ നല്ല രീതിയിൽ രാജ്യഭരണം നടത്തുന്നത് അവരിൽ അസൂയ ഉണ്ടാക്കിയിരുന്നു ആ പ്രദേശത്തിന്റെ സാമ്പത്തിക ഉന്നതി അവരിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കോതറാണിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനും അധികാരം പിടിച്ചെടുക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലകം കൊക്കോതമംഗലത്തും ഉണ്ടായിരുന്നു അതിന്റെ കാരണക്കാർ ഉയർന്ന ജാതിക്കാർ തന്നെ വലിയ രീതിയിലുള്ള ടാക്സ് അവരിൽ നിന്നും പിടിക്കുന്നത് അവർക്ക് റാണിയോടുള്ള വിരോധത്തിന് കാരണമായിരുന്നു തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളിൽ ഉയർന്ന ജാതിക്കാർക്ക് വലിയ രീതിയിൽ ടാക്സ് ഒന്നും ഇല്ലായിരുന്നു ഇവർക്ക് ഏർപ്പാടാക്കുന്ന ടാക്സ് പോലും മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകളിൽ നിന്നും പിരിച്ചെടുത്തിട്ടാണ് ാണ് കൊടുത്തിരുന്നത് ഇത് കൊക്കോതമംഗലത്ത് സാധിച്ചിരുന്നില്ല അതിന്റെ പേരിൽ അവിടെ വലിയൊരു ആഭ്യന്തര ലഹള തന്നെ നടക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടെ വലിയൊരു വിപത്ത് സംഭവിക്കുന്നത് അത് പറയുന്നതിനു മുമ്പ് നിങ്ങൾ കോതറാണിയുടെ മകൾ ആതിര കുറിച്ച് അറിഞ്ഞിരിക്കണം ആതിര റാണി അതിസുന്ദരി ആയിരുന്നു അയൽ രാജ്യങ്ങളിൽ പോലും ആതിര റാണിയുടെ സൗന്ദര്യം പ്രശസ്തമായിരുന്നു അങ്ങനെയിരിക്കെയാണ് ആറ്റിങ്ങൽ രാജാവിന് ഒരു മോഹം തോന്നുന്നത് ആതിര റാണിയെ വിവാഹം കഴിക്കണം ആ ആഗ്രഹം രാജാവ് കോതറാണിയെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ കോതറാണിക്ക് ഈ പന്ധത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആതിര റാണിയെ എല്ലാ ആചാരങ്ങളോടെയും വിവാഹം കഴിക്കാമെന്നും പ്രധാന പത്നിയാക്കാമെന്നുമെല്ലാം ആറ്റിങ്ങൽ രാജാവ് വാക്ക് നൽകിയിരുന്നെങ്കിൽ കൂടി കോതറാണിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല തന്റെ മകളെ അവിടെയുള്ള ദാസികളിൽ ഒരാളാക്കുമോ എന്നും വിവാഹം കഴിഞ്ഞുള്ള തന്റെ മകളുടെ ജീവിതം വളരെ ദയനീയമായിരിക്കുമെന്നും കോതറാണി മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു അതിനാൽ തന്നെ ആറ്റിങ്ങൽ രാജാവിനോട് തന്റെ താല്പര്യമില്ലായ്മ അറിയിക്കുകയും ചെയ്തു ആറ്റിങ്ങൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവഗണന തന്നെയായിരുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ട വളരെ യോഗ്യനായ തൻ്റെ ആവശ്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട കോതറാണി നിരാകരിച്ചത് രാജാവിൽ അടങ്ങാത്ത കോപം സൃഷ്ടിച്ചു എന്ത് വില കൊടുത്തും ആതിര റാണിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിലേക്ക് രാജാവ് എത്തിപ്പെട്ടു അതൊരു യുദ്ധത്തിലേക്ക് വഴിമാറി താരതമ്യേനെ വലിപ്പമുള്ള ആറ്റിങ്ങൽ രാജ്യവും വലിപ്പം കുറഞ്ഞ കൊക്കോതമംഗലവും യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ കൊക്കോതമംഗലം തന്നെയായിരുന്നു വിജയിച്ചിരുന്നത് വലിപ്പവും ജനസംഖ്യയും കുറവായിരുന്നെങ്കിൽ കൂടിയും അവിടുത്തെ സൈന്യം ശക്തിയുള്ളതായിരുന്നു എന്നാൽ അധികനാൾ അത് നീണ്ടു നിന്നില്ല കാരണം ചതി തന്നെ കൊക്കോതമംഗലത്തെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ആറ്റിങ്ങൽ രാജാവിന് വിവരങ്ങൾ ചോർത്തി നൽകി ചതിയിലൂടെ കോതറാണിയെ വകവരുത്താനും ഇവർക്ക് സാധിക്കുന്നുണ്ട് കോതറാണി സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴികൾ ഇവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നു ഇതനുസരിച്ച് ഒരു തവണ കോതറാണി കാട്ടിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ആറ്റിങ്ങൽ രാജാവ് രണ്ട് കിങ്കരന്മാരെ ഏർപ്പാടാക്കുകയും കോതറാണി പോകുന്ന വഴിയിൽ മരം വെട്ടിയിട്ട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കൊക്കോതമംഗലം ആറ്റിങ്ങൽ രാജാവ് പിടിച്ചടക്കുകയും ചെയ്തു ആ സമയം ആതിര റാണി അവിടുന്ന് പലായനം ചെയ്ത് പുലയനാർ കോട്ടയിലുള്ള തന്റെ അമ്മാവന്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു അയ്യൻ തന്റെ സഹോദരിയെ കൊന്നതിന് പ്രതികാരമായി ഒരു സൈന്യത്തെ ആറ്റിങ്ങലിലേക്ക് അയക്കുകയും ആറ്റിങ്ങൽ കൊട്ടാരം അഗ്നിക്കിരയാക്കുകയും ചെയ്തു അതേസമയം ആറ്റിങ്ങൽ രാജാവ് വലിയൊരു സൈന്യം പുലയനാർ കോട്ടയിൽ എത്തിച്ചു അവരതിൽ വിജയിക്കും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ആതിര റാണിയുടെ മുന്നിൽ രണ്ടു വഴികളാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ ആറ്റിങ്ങൽ രാജാവിനെ കീഴ്പെട്ട് ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക ആത്മാഭിമാനമുള്ള ആതിര റാണി രണ്ടാമത്തെ വഴി തന്നെ സ്വീകരിച്ചു തന്റെ പ്രിയപ്പെട്ട കുതിരയുടെ പുറത്ത് കയറി അടുത്തുള്ള മുതലക്കുളത്തിൽ ചാടി അവർ ആത്മഹത്യ ചെയ്തു ഒരു പക്ഷേ ഈ യുദ്ധങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ പുലിയ രാജവംശത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും ഉണ്ടായേനെ താളുകളിൽ അവർ ഇടം പിടിച്ചേനെ